ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ദീർഘകാലം പുത്രലാഭമില്ലാതെ ദുഃഖിച്ച ഗൗരിദേവി തനിക്ക് പുത്രപ്രാപ്തി ഉണ്ടായാൽ 100,000 രത്നങ്ങളാൽ തീർത്ത ആഭരണം ഭഗവാന് നൽകാമെന്ന് നേർച്ച നേർന്നു. അങ്ങനെ സത്പുത്രലാഭം തന്നെ ഉണ്ടായി. അവനാകട്ടെ 8-ാം വയസ്സിൽ തന്നെ ആത്മമംഗളത്തിനും ലോകഹിതത്തിനുമായി പരമമായ സന്യാസധർമ്മം സ്വീകരിച്ചു. 100,000-ൽ എത്ര പൂജ്യമുണ്ടെന്ന് പോലും വ്യക്തമായി നിശ്ചയമില്ലാത്ത ഗൗരിദേവി നേർച്ച എങ്ങനെ നൽകുമെന്ന് ആശങ്കപ്പെട്ടു. സന്യാസം സ്വീകരിച്ച മകനോട് തൻ്റെ വിഷമം ഉണർത്തിക്കാം എന്ന് കരുതി ആ അമ്മ പുത്രനെ നേരിട്ട് കണ്ടു പറഞ്ഞു, ഉണ്ണി, നീ സർവസംഗ പരിത്യാഗിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല എൻ്റെ ദുഃഖം മറ്റാരോട് അറിയിക്കണം എന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. ആ മകൻ മറുപടി പറഞ്ഞു, അമ്മേ, ജന്മം നൽകിയ മാതാവ് ഈശ്വരൻ തന്നെയല്ലേ? അതുകൊണ്ട് അമ്മ എന്നോട് കാര്യമെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ധർമ്മത്തിന് നിരക്കുന്നതാണെങ്കിൽ എന്നാൽ ആവും വിധം ഞാൻ സാധിച്ചു തരാം. ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ആ അമ്മ പറഞ്ഞു, ഞങ്ങൾ വളരെ കാലം സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിച്ചു പോകുന്നുവെങ്കിലും ഭഗവത് ഭജനത്തിൽ മുഴുകി തെല്ലൊരാശ്വാസം കണ്ടിരുന്നു. ഞാനാകട്ടെ മനന്തൊന്തൊരിക്കൽ പുത്രപ്രാപ്തി ഉണ്ടായാൽ 100,000 രത്നങ്ങളാൽ തീർത്ത ഒരു ആഭരണം ഭഗവാന് നേർച്ചയായി നൽകാമെന്ന് പ്രതിജ്ഞയും ചെയ്തു. അല്ലയോ മകനെ, നിന്റെ ജന്മകാരണം പോലും ഈശ്വരപ്രസാദമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലോ. 100,000 എന്നാൽ എത്രയും വലിയ സംഖ്യയാണെന്ന് നിരൂപണം ചെയ്തറിയാനുള്ള സാമർഥ്യം പോലും നിന്റെ ഈ അമ്മയ്ക്ക് അന്നുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിലോ അത്രയും വിലയേറിയ ആഭരണം തീർക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി തനിക്കില്ല എന്നുള്ള ഉറപ്പ് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. എൻ്റെ മകനായ നിനക്ക് ധനം സമാഹരിക്കാൻ വയ്യാത്ത സന്യാസിയും നേർച്ച നടത്തുവാൻ സാധിക്കാതെ ഭഗവാനോടുള്ള കടവും പേറി ഇഹലോകവാസം വെടിയേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖകാരണവും. ആ അമ്മ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം ആ ബാലസന്യാസി മറുപടി പറഞ്ഞു, അല്ലയോ അമ്മേ, ഇത്രയും കാര്യമേ ഉള്ളോ? അവിടുന്ന് എനിക്ക് വേണ്ടി ഭഗവാന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചത് ഞാനിതാ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തുകൊള്ളുന്നു. അല്ലയോ അമ്മേ, അമ്മ ഇതിനെക്കുറിച്ച് ഓർത്ത് ഇനി തെല്ലും വിഷമിക്കരുത്. പറഞ്ഞുറപ്പിച്ച പോലെ 100,000 രത്നങ്ങൾ കോർത്തിണക്കിയ ഒരു അമൂല്യ ആഭരണം തന്നെ ഞാൻ ഭഗവാനെ അണിയിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ തെല്ലൊരു ശങ്കയോടുകൂടി പറഞ്ഞു, മോനെ, നിനക്കെങ്ങനെ ഇത് സാധിക്കും? നീയൊരു സന്യാസിയല്ലേ? ആ അമ്മ ഇത് പറഞ്ഞു തീരും മുമ്പേ ആ മകൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മേ, ഭയപ്പെടാതിരിക്കൂ. ഇത്രയും പറഞ്ഞ് ആ ബാലസന്യാസി യാത്രയായി. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ യതിവര്യൻ സ്വന്തം മാതാവിൽ നിന്നും ഏറ്റെടുത്ത സങ്കല്പം നിറവേറ്റി. 100,000 രത്നമണികളാൽ തന്നെ തീർത്ത അമൂല്യമായ ഒരു ആഭരണം ഭഗവാന് ചാർത്തിക്കൊടുത്തു. വെള്ളിയേക്കാളും സ്വർണത്തെക്കാളും എന്തിനധികം പറയുന്നു, വജ്രത്തെക്കാളും പവിഴത്തെക്കാളും വിലയേറിയ ഒരു വസ്തുവിനെ കൊണ്ടാണ് അദ്ദേഹം ആ ദിവ്യമായ ആഭരണം പണികഴിപ്പിച്ചത്. ജ്ഞാനമാകുന്ന മുത്തുമണികൾ 100,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന് ഒരു ഭാഷ്യം ചമച്ച് അറിവിൻ്റെ ലക്ഷാഭരണം തീർത്തു. എന്നിട്ടത് ശ്രീകൃഷ്ണ പരമാത്മാവിന് ഹാരാർപ്പണം ചെയ്തു. സമ്പൂജ്യ ശ്രീ വാദിരാജ തീർത്ഥരുടെ ലക്ഷാലങ്കാരം എന്ന ഈ മഹാഭാരത ഭാഷ്യം അതിൻ്റെ ആശയഗഹനതയാലും കാവ്യ അലങ്കാരത്താലും മഹാഭാരത ഭാഷ്യങ്ങളിൽ ഒരു ചൂടാമണി പോലെ ഇപ്പോഴും വിളങ്ങുന്നു. മഹാഭാരത രചയിതാവായ സാക്ഷാൽ വേദവ്യാസൻ തന്നെ അദ്ദേഹത്തിന് ശ്ലോകാർത്ഥങ്ങൾ തോന്നിപ്പിച്ചു കൊടുത്തു എന്നതാണ് ഐതിഹ്യം. വാദിരാജ ഗുരുവര ചരിതാമൃതം, വാദിരാജ വൃത്ത സംഗ്രഹം എന്നീ ജീവചരിത്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് തന്നെ ആത്മകഥയായ സ്വപ്ന വൃന്ദാവനാഖ്യാനം എന്ന രചനയിൽ നിന്നുമാണ് ഈ മഹാത്മാവിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ഉടുപ്പിയിൽ നിന്നും 25 മൈൽ അകലെ മാറിയുള്ള ഹുബിനകര എന്ന ഗ്രാമത്തിൽ 1480 രാമഭട്ട ഗൗരിദേവി ദമ്പതിമാർക്ക് ദീർഘകാല പ്രാർത്ഥനയുടെ ഫലമായി ജനിച്ചതാണ് ഇദ്ദേഹം. 8-ാം വയസ്സിൽ തന്നെ ഈ കുട്ടി സന്യാസം സ്വീകരിക്കുകയും ഉടുപ്പി ക്ഷേത്രത്തിന് സമീപമുള്ള കുംബാസി മഠത്തിലെ ശ്രീ വാഗീശതീർത്ഥ സ്വാമിയാർക്ക് ശിഷ്യപ്പെടുകയും വാദിരാജസ്വാമികൾ ആയിത്തീരുകയും ചെയ്തു. അദ്ദേഹം ഏകദേശം 6 പ്രാവശ്യത്തോളം ഭാരത പര്യടനം നടത്തി തൻ്റെ അനുഭവങ്ങൾ ചേർത്ത് തീർത്ഥപ്രബന്ധം എന്ന ഒരു കൃതിക്ക് രൂപം നൽകുകയും ചെയ്തു. താൻ ദർശിച്ച ക്ഷേത്രങ്ങളെക്കുറിച്ചും ദേവീദേവന്മാരെക്കുറിച്ചും പുണ്യതീർത്ഥങ്ങളെക്കുറിച്ചും സ്ഥലപുരാണങ്ങളെക്കുറിച്ചുമെല്ലാം 235 ശ്ലോകങ്ങളിലായി ഒരു യാത്രാവിവരണം തന്നെ തീർത്ഥപ്രബന്ധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു യാത്രയിൽ ഇപ്പോഴത്തെ പുണ്യനഗരത്തിന് സമീപം എത്തിയപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത്, അനേക പണ്ഡിതശ്രേഷ്ഠന്മാർ കൂടിച്ചേർന്ന ഒരു വിദ്വത് സഭയിൽ ഏറ്റവും മഹത്തായ ശാസ്ത്ര സാഹിത്യ കൃതിയെ തിരഞ്ഞെടുത്ത് പാരിതോഷികം നൽകി ആദരിക്കുന്നുണ്ട് എന്നുള്ള വിവരം.
മാഘകവിയുടെ ശിശുപാലപദമാണ് ഏറ്റവും നല്ല കാവ്യമായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ വാദിരാജ തീർത്ഥർ അതിനേക്കാളും മികവുറ്റ ഒരു കൃതി തന്റെ പക്കലുണ്ടെന്ന് സംഘാടകരോടും പണ്ഡിതന്മാരോടും അവകാശപ്പെട്ടു. ശിശുപാലപദം എന്നുള്ള നാമധേയം തന്നെ ഒരമംഗളമായ പ്രയോഗമാണെന്നും അദ്ദേഹം വാദിച്ചു. മൂന്നാഴ്ച സമയം തരികയാണെങ്കിൽ താൻ ഉടുപ്പിയിൽ പോയി തന്റെ പക്കലുള്ള ആ മഹത്കൃതിയുമായി തിരികെ വരാമെന്ന് അദ്ദേഹം പണ്ഡിത സഭയോട് അനുവാദം ചോദിച്ചു. വിദ്യുത് സഭ അത് അനുവദിച്ചെങ്കിലും അവർക്കറിയാത്ത ഒരു രഹസ്യം അവിടെയുണ്ടായിരുന്നു. വാസ്തവത്തിൽ വാദിരാജ സ്വാമിയാരുടെ കയ്യിൽ അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അടുത്ത 19 ദിവസം കൊണ്ട് സ്വപ്രതിഭയിൽ നിന്ന് ഒരു കൃതി ആവിഷ്കരിച്ചു. ആ ഗംഭീര കൃതി പണ്ഡിത സഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. 1241 ശ്ലോകങ്ങളിലായി ഭാഗവതത്തെ ആസ്പദമാക്കി ഭഗവാൻ കൃഷ്ണന്റെ രുക്മിണി സ്വയംവരം വരെയുള്ള കഥ വർണ്ണിച്ചിരിക്കുന്നു. രുക്മിണീശ വിജയം എന്ന ഈ മഹത്കൃതിയിൽ കാവ്യാലങ്കാര സൗന്ദര്യത്തിന്റെ നിലയില്ലാത്ത ഒരു ഒഴുക്കായിരുന്നു. രുക്മിണീശ വിജയത്തിൽ ഏകപക്ഷീയമായി തന്നെ വാദിരാജസ്വാമിയുടെ സൃഷ്ടി ഏറ്റവും മഹത്തായ കാവ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ആ കാവ്യം നെറ്റിപ്പട്ടം കെട്ടി അണിയിച്ചൊരുക്കിയൊരു കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളിക്കുകയും നഗരത്തിന് ചുറ്റും ഘോഷയാത്ര നടത്തുകയും ചെയ്തു. വാദിരാജസ്വാമിയാരുടെ ഏറ്റവും ഉത്കൃഷ്ടമായ കൃതി ഏതെന്ന് ചോദിച്ചാൽ മേൽപ്പറഞ്ഞ രുക്മിണീശ വിജയമോ തീർത്ഥപ്രബന്ധമോ ലക്ഷാലങ്കാരമോ ഒന്നുമല്ല എന്നുള്ളത് പണ്ഡിതമതം. പിന്നെയോ 5379 ശ്ലോകങ്ങളിൽ രചിച്ച യുക്തിമല്ലിക എന്ന തത്വജ്ഞാന കൃതിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ബ്രഹ്മസൂത്രത്തെ ആസ്പദമാക്കി അനേകം തത്വദർശനങ്ങളെ ഇഴകീറി പരിശോധിച്ച് താൻ വിശ്വസിക്കുന്ന ദ്വൈത ദർശനത്തെ യുക്തി കൊണ്ട് സർവോത്കൃഷ്ടം ആയി സമർത്ഥിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. പണ്ഡിതനും വാഗ്മിയും കവിയുമായിരുന്ന ശ്രീ വാദിരാജ തീർത്ഥസ്വാമികൾ സംസ്കൃതത്തിലും തുളുവിലും കന്നഡയിലുമായി അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സന്യാസം സ്വീകരിക്കുന്നത് മുതൽ 120 വയസ്സിൽ അദ്ദേഹം സമാധിയാകും വരെയുള്ള കാലയളവിൽ ശ്രീ വാദിരാജസ്വാമികളെ കുറിച്ചുള്ള അനവധി കഥകൾ നമുക്ക് മുന്നിൽ ലഭ്യമാണ്. ഹയഗ്രീവ ഉപാസകനായ വാദിരാജസ്വാമിയുടെ ഭക്തിയെ വെളിവാക്കുന്ന ഒരു സംഭവകഥ ഇങ്ങനെയാണ്. ഒരിക്കൽ തിരുപ്പതിയിൽ ദർശിക്കാനെത്തിയ സ്വാമികൾക്ക് ആ മല മുഴുവനായും ഒരു സാളഗ്രാമമായി അനുഭവപ്പെട്ടു. മല ചവിട്ടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനം കാൽമുട്ടിൽ ഇഴഞ്ഞ അദ്ദേഹം മല കയറി ശ്രീനിവാസ ദർശനം സ്വായത്തമാക്കി തീർത്തു. എന്തായാലും മാധവ പരമ്പരയിലെ സന്യാസി ശ്രേഷ്ഠന്മാരാകുന്ന താരകരത്ന സഭയിലെ സൂര്യൻ തന്നെയാണ് ശ്രീ വാദിരാജ തീർത്ഥസ്വാമികൾ. ഭാരതീയ ശാസ്ത്ര മണ്ഡലത്തിലും ഭക്തിപ്രസ്ഥാനത്തിലും അലങ്കാര സാഹിത്യങ്ങളിലും അനുപമമായ സംഭാവനകൾ തന്നെയാണ് ഈ യതിവര്യൻ നമുക്കായി നൽകിയിരിക്കുന്നത്. ഹരിഹരി ബോൾ, രാധേ രാധേ ശ്യാം.